ഫ്രിഞ്ചിയൻ സ്പൈസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി കാബേജ് പക്കോടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ കാബേജ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാവും. ഇനി സവാള ചേർക്കാം. ഇത് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ ചെറിയൊരു ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിന് വേണ്ട നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടായി പോകാൻ പാടില്ല. നമുക്ക് കൈവെച്ച് ഒഴിച്ചെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പം നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും. ഞാനിവിടെ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കാബേജ് പക്കോട റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമ്മൾ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്. കാബേജ് പക്കോട നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.